ഞങ്ങളെ നാട്ടിലുള്ള കുറച്ച് കുട്ടികളെയായിട്ട് ഒരു പഠന ക്യാമ്പ് ആയിട്ട് വന്നാട്ടോ, റിസോർട്ടിലാണുള്ളത്. അപ്പൊ ഞങ്ങൾ ഉച്ചകാല ഫുഡൊക്കെ വാങ്ങണം എന്ന് വിചാരിച്ചു. പിന്നെ പറഞ്ഞ് എല്ലാരും കൂടി പറഞ്ഞ് നമ്മള് സ്വന്തമായിട്ട് വെക്കുകയാണ്. അങ്ങനെ വെച്ചു നോക്കുകയാണ്. പിന്നെ അവിടെ കുറെ ആൾക്കാർ ഫുഡ് വെക്കുന്നുണ്ട്, കുറെ ആൾക്കാർ പോളില് സ്വിമ്മിംഗ് പൂൾ ഉണ്ട്, അവിടെ ഉണ്ട്. കാണണ കൂടെ എല്ലാവരും കാണണ്ടേ, ഇങ്ങനെ കുറെ ആൾക്കാരുണ്ടാ. ഐ ഈ പ്രായത്തിലുള്ള കുറെ ആൾക്കാരായിട്ട് ഞങ്ങൾ വന്നത്. അപ്പൊ ഫുഡ് വെക്കുമ്പോൾ കാണുക. അല്ല എല്ലാരും കൂടി ചോറ് വെക്കുക. നെയ്ച്ചോറ് 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 ആൾക്കാര്. അപ്പൊ പച്ചക്കറി ആൾക്കാര് ചോറ് വെച്ചിവിടെ കുത്തിരിക്കട്ടോ കുറച്ചുനേരം. അല്ലെ, അരിയൊന്നും കഴിക്കണ്ടോ? നീ ഇല്ലേ ചൂടുവെള്ളത്തിൽ ഞങ്ങൾ പരിപാടി നടത്തുന്നത്. ഇതിങ്ങളുടെ ഉദ്ദേശം ഫസ്റ്റ് എന്തേലും അടിയുന്നൊക്കെ ഒന്ന് പറഞ്ഞു തരും. നിങ്ങളെ ചോറ് വെക്കുമ്പോൾക്ക് ഇതിന്റെ സാധനങ്ങളൊക്കെ തീർന്നു വേണോ നോക്കിയോളാൻ? എന്താക്ക, അത് തീയെല്ലാം കത്താൻ വേണ്ടിയാ? എന്തെങ്കിലും സഹായം ഉണ്ടോ പറഞ്ഞോളിട്ടോ. ഞാനോ അല്ലെ, ഇത് കത്തിക്കാൻ മാത്രമേ നടക്കുന്നില്ലല്ലോ, വേറെ നടക്കുന്നില്ലല്ലോ. കൊറച്ചുകൂടി ഉയരം വേണോ അടുപ്പിന്? എത്ര നേരം തളിച്ച് കാത്തു നിങ്ങടെ ഇറച്ചി വെക്കുന്നത്? വേറെ ഉണ്ട്, ഓരോരോ സ്ഥലത്ത് ഓരോരുത്തര് ഓരോരോ പരിപാടിയിലാട്ടോ. ആന കൊറച്ച് ടീമുകളാക്കുന്ന ഇറച്ചി വെക്കുന്ന കൊറച്ച് ടീം ഇറച്ചി കഴിഞ്ഞു വിടാ. ഇവിടുത്തെ പ്രത്യേകത എന്താ പറയുക, നല്ല കാലാവസ്ഥ ആകുമ്പോ, നല്ല തണുത്ത കാലാവസ്ഥ, പിന്നെ കാട് ഇഭാഗമൊക്കെ ഫോറസ്റ്റ്. അപ്പൊ എന്താ പറയുക, നല്ല വായു ശ്വസിച്ചിട്ട് കുട്ടികൾക്ക് ഭയങ്കര വിശപ്പുക. ഒരു ചാടുക വരിക, ഫുഡ് കഴിക്കുക, പൊറാട്ടയൊക്കെ ഒച്ചടിക്ക് തീർന്നു കഴിക്കുക രാവിലെ. ഇപ്പൊ ഈ ചോറ് മതിയാകുമ്പോ പറയാൻ പറ്റൂല, എല്ലാരും നല്ല ഫുഡാ. എഴുപതാക്കി ഇരുന്നിട്ട് പൊറാട്ട ഒറ്റയടിക്ക് തീർന്നു കേടാ. ഞാൻ ഈ ചട്ടിയായിട്ട് നിക്ക എന്തെങ്കിലും ചെയ്തോട്. ആ ആയിക്കോട്ടെ, ആ ആര് വെറുതെ നടക്കരുത്. ഏ എന്തെങ്കിലൊക്കെ പോയത് നല്ല പുക കണ്ണിൽ വന്നിട്ടേ ഞാൻ കൂളിംഗ് ഗ്ലാസ് വെച്ചാട്ടോ. അല്ല ഇതിപ്പോ ചൊറിഞ്ഞാകുവോ? വെള്ളം പറ്റിയാ നിങ്ങളല്ലോ. അത് നല്ല കോടണ്ടാ അങ്ങോട്ടൊക്കെ, അവിടെ നല്ല കോടയാണ്. ഇവിടുക്ക് മഴ പെയ്യാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ഇതൊക്കെ എടുത്തപ്പോ നമ്മൾ അകത്തെ പോണ്ടി വരും. ആ അതന്നെ, ഇതിപ്പൊ ചൊറിഞ്ഞാ സാധ്യത ഉണ്ട്. അയ്യതല്ലേ, അതിനെ കൊണ്ട് വല്ല പ്രശ്നമല്ല. ഇപ്പൊ മഴ തൂട്ടാലോ വലിയ വിഷയമല്ല അല്ലേ. ഓയ് കറി വെക്കുന്നോ കാണാൻ റെഡിയല്ലേ? അല്ലെ നമ്മള് നിന്റെ കറി എന്താണ്, ചിക്കൻ ആണോ അല്ലെങ്കിൽ ബീഫാണോ? ഏതായാലും സ്വിമ്മിംഗ് പൂളിനായിട്ട് കളിച്ചു വരുമ്പോഴേക്കും റെഡി ആയിക്കോളൂ. ഒരു ഒരു മനുഷ്യന്മാർ തിന്നാനുള്ള പൈപ്പ് വൈറ്റേക്കും തരിക. ആ സ്വിമ്മിംഗ് പൂളിൽ കുളിച്ചു കൊണ്ടിരിക്കുന്നു കുറെ ആൾക്കാർ. ഞാൻ എന്തിനാ ഗ്ലാസ് വെച്ചാൽ ചോദിക്കാൻ മതി അല്ലേ. ഗ്ലാസ് വെച്ചും കണ്ടാ നമ്മൾ ഫുഡ് വെക്കുന്നത്. ഇത് നമ്മളെ ഭായിയാണ്, ഭായിക്ക് നല്ല മലയാളമൊക്കെ അറിയാട്ടോ. കൊറേ ആൾക്കാർ ഹിന്ദി പറഞ്ഞു കണ്ട് കഷ്ടപ്പെടുന്നു. എന്റെ ആവശ്യമൊന്നുമില്ല, വിറകൊക്കെ ഉണങ്ങി അല്ല നഞ്ഞിക്കുന്നോ മായിട്ട്? ആ അതാണ് നല്ലോണം കത്തുന്നില്ല.
അല്ല മായ തകയുന്നു. അപ്പൊ എന്ത് ചെയ്യൂ, ചോറില് ചോറില് വന്നാൽ ഇപ്പൊ വെള്ളം കൂടുട്ടോ. മായ തകരുന്ന പെട്ടെന്ന് മായത്. ഞങ്ങൾ ചോറൊക്കെ പെട്ടെന്ന് ആത്ത് കൊണ്ടിട്ടോ. അതുകൊണ്ട് ഇനി വെറുകും സൈഡിൽ കൊണ്ടിട്ടിട്ട് ഞങ്ങള് ഇനി മൊത്തം ഇതിന്റെ ആത്തുനിന്നുള്ള പരിപാടി പുറത്തുനിന്ന് വെക്കാൻ വിചാരിച്ചു. കാരണം അപ്പൊ മായ കുറച്ചൊന്ന് ബാക്കോട്ട് നിൽക്കാം. ഞങ്ങള് അകത്തുനിന്ന് എല്ലാം ചെയ്യാൻ വിചാരിച്ചേ. കാരണം ചെറിയ രീതിയിൽ മായ വരിക, ഇപ്പൊ വലിയൊരു മായ വരിക. ഫസ്റ്റില് വീണ് ചോറൊക്കെ റെഡി ആക്കി വെച്ചേ. അതിന് കോഴിനെ ആ ചെറിയ കല്ല് അടുപ്പിച്ച് ചെറുതാക്കാം നമുക്ക്. അതെ, ഇനിയിപ്പോ ചെറിയ ചെറിയ രീതിയിലല്ലേ വണ്ടി വെച്ചാ മതി. ഇവിടെ തന്നെ എല്ലാം റെഡി ആക്കാൻ വിചാരിച്ച്. എടുപ്പോ എല്ലാരും ഒരേ സ്ഥലത്ത് പോയി കയറി എല്ലാ ആൾക്കാരും. ഇപ്പൊ ഫുഡ് കഴിക്കാനോ? അപ്പോഴൊക്കെ വേഗം നോക്കിക്കോളീ. എല്ലാരും ഇപ്പം വരും സ്വിമ്മിംഗ് പൂളിനും, അതുകൊണ്ട് തന്നെ പല സ്ഥലത്തും ഫോട്ടോ എടുക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. എല്ലാരും കൂടി ഇപ്പം വരും ഫുഡ് കഴിക്കാൻ. ആയിക്കോട്ടെ, അതിന്റെ അടുത്ത കത്തിക്കാനുള്ള നോക്കണം. അല്ലെ കോയിനെ പൊടിക്കുന്ന പരിപാടി ഇങ്ങനെയാണ് അതിന്റെ മെയിന്. ചിക്കനൊക്കെ റെഡി ആക്കിയാലാ? നമ്മള് 50 100 പീസ് ആക്കിയാണ്. ഒരു കുട്ടിയൊക്കെ 2 50 കുട്ടികളാണല്ലേ ഉള്ളത്. ഇത് നമ്മളെ ഉത്തമ്പടിയെ ശരിക്കാൻ രണ്ടാമത്തെ പോലെയാണ് മുളക് പറ്റി പറ്റിയേ. നിന്റെ കൈ ഏതായാലും പൊള്ളിയിക്കും ചെറുങ്ങനൊന്ന് അയിമ പിടിച്ചു വയ്ക്കാം. ഒരുപാട് ടെക്നിക്കൽ ഉപയോഗിച്ച്. അല്ല ഇതിപ്പോ ഞാൻ തന്നെ ഊതി കത്തിക്കേണ്ടി വരുമോ? ഇതുണ്ടല്ലോ തീ കത്തിക്കലാണ് വലിയൊരു ടാസ്ക്. ഫുഡൊക്കെ വെച്ച് കഴിഞ്ഞപ്പോ ഒരുപാട് സമയമായിട്ടോ. ആ സമയത്ത് ചെറുങ്ങനെ ഒന്ന് മഴ പെയ്ത്, അതാണ് ഇങ്ങനെ വൈകാൻ കാരണം. എല്ലാവരും കൂടി തമാശകളൊക്കെ പറഞ്ഞ് അങ്ങനെ ഫുഡ് വെച്ചപ്പോൾ ഒരു പ്രത്യേക ഒരു സുഖമായി കേട്ടോ. പിന്നെ ഫുഡൊക്കെ വാങ്ങി എല്ലാവരും പല സ്ഥലങ്ങളിലൊക്കെ ഇരുന്ന് അങ്ങനെ ഫുഡൊക്കെ കഴിക്കുക. കുട്ടികളൊക്കെ കഴിച്ചതിന് ശേഷം ഏറ്റവും അവസാനമായിട്ട് ഞങ്ങളൊക്കെ ഫുഡ് കഴിച്ചത് ഈ പഠന ക്യാമ്പ് എല്ലാവരും അടിച്ചു പൊളിച്ച്. ഏതായാലും ഈ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. എല്ലാവരും ഗഫൂർ കൊടുവിൽ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഫോളോ ചെയ്യുക.